കേട്ടിട്ടുണ്ടാവും കാനഡയിലെ ക്യൂബക്കിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് സിഎക്യു റദ്ദാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കോളേജിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ മറ്റൊരു കോളേജിലോട്ട് മാറ്റൂ എന്നൊക്കെ സിഎക്യു റദ്ദാക്കാനുള്ള ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഈ സിഎക്യു മറുപടി മിസ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ഓൾറെഡി ഫീസ് അടച്ച കുട്ടികൾ അവർ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സീന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും. Hey guys, welcome back to your dreams. നിങ്ങൾ സ്വന്തം വിഷയമായ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് അത് കാനഡയിലേക്കുള്ളതാണ്. നമുക്ക് കിട്ടുന്ന നല്ല ഇൻഫർമേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മളത് വീഡിയോ ചെയ്യുള്ളൂ, ഇൻഫർമേറ്റീവ് ആണെങ്കിൽ മാത്രം. ഇനി നമ്മൾ പതിയെ പതിയെ കാനഡയിലെ ഓരോ കോളേജസ് യൂണിവേഴ്സിറ്റീസ് എല്ലാം റിവ്യൂ കൊണ്ടുവരുന്നു. ആ റിവ്യൂയിലൂടെ നമ്മൾ അവിടെയുള്ള കോഴ്സസ്, ബെസ്റ്റ് കോഴ്സസ് നമ്മളങ്ങനെ പറഞ്ഞിരുന്ന കുറച്ച് വീഡിയോസ് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലേക്ക് വരും. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കുറച്ച് പ്ലാനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിൽ. അപ്പോൾ പ്ലാനിങ് സക്സസ് ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല ഇൻഫർമേറ്റീവ് വ്ളോഗ്സ് കാനഡ, യു കെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാനായിട്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് യു ഡ്രീംസിൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആഡ് മീ എന്ന് ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ്, ഇതേപോലെ തന്നെ നല്ല ന്യൂസുകൾ എല്ലാം നിങ്ങളുടെ വാട്സപ്പിലോട്ട്, ടെലിഗ്രാമിലോട്ട്, വാട്സപ്പിലോട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് താഴത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള കാര്യം, നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ക്യൂബക്കിൽ കുറച്ച് കോളേജസിൻ്റെ സിഎക്യു റദ്ദാക്കിയിട്ടുണ്ട്. എന്താണ് സിഎക്യു? സിഎക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമിഷനാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് അസെപ്റ്റ്നെസ് ഓഫ് ക്യൂബക്. നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കാനായിട്ട് നിർബന്ധമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ആ സിഎക്യു ആണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഒരുപാട് കോളേജുകളുടെ. ആ കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ താഴത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിഎക്യു റദ്ദാക്കുന്നതിലൂടെ ആരൊക്കെയാണ് ബുദ്ധിമുട്ടിലാവുന്നത്, ഇത് എത്ര നാളത്തേക്കാണ് റദ്ദാക്കിയിരിക്കുന്നത്, ഈ ഇൻഫർമേഷൻ എനിക്ക് എവിടെ നിന്ന് കിട്ടി, അതും ചിലവർ ചോദിച്ചു എന്ന് പറയാം. ഈ ഇൻഫർമേഷൻ വേണ്ടി ഇത് നമ്മുടെ ക്യൂബക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ CIC ന്യൂസിനകത്ത് വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ജെന്യുവിനുമാണ്, അത് വളരെയധികം ഗൗരവപരമായിട്ടുള്ള ഒരു ന്യൂസുമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു ന്യൂസിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾ ഈ കോളേജിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു കോളേജ് ചേഞ്ച് ചെയ്യൂ, ഇല്ലെങ്കിൽ ഈ കോളേജിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു കോളേജിലോട്ട് മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള, പല തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായി അയക്കാം. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും കൂടുതലും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളെ ചാനൽ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമ്മളെ ചാനൽ വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് UK പോലുള്ള കൺട്രിയുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഞാൻ കാനഡയിലേക്കും ഇതേ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കി കൊണ്ടുവരുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചേട്ടാ നമ്മൾക്ക് കാനഡയിലേക്ക് പോകണം, അതിനുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ സിഎക്യു റദ്ദാക്കാനുള്ള ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റി കോളേജസ്, അതേപോലെ തന്നെ ഫീസ് അടച്ചിട്ട് റീഫണ്ട് കൊടുക്കാത്ത കോളേജസ്, അതേപോലെ തന്നെ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്, ഒരു പ്രൊസീജിയർ പ്രോപ്പർ അല്ലായ്മ, ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പർ അല്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് ഈ സിഎക്യു റദ്ദാക്കിയിരിക്കുന്നത്. മുന്നേ എം കോളേജ്, അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എം കോളേജിൻ്റെ. അപ്പോൾ അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ച് യൂണിവേഴ്സിറ്റിനെ കൂടിയാണ് ഈ സിഎക്യു റദ്ദാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഇത് പ്രോപ്പർ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ, അതേപോലെ തന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭ്യമാകും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സിഎക്യു റദ്ദാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ. അതിൽ എം കോളേജ് ഉണ്ട്, മാട്രിക് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കാനഡ കോളേജ് ഉണ്ട്,
അതേപോലെ സി ഡി കോളേജ്, മൊട്ടേരിയൽ കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജസ് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ടാവും. 31 March 2021 വരെയാണ് ഇവരുടെ സി എ ക്യൂ റദ്ദാക്കിയിരിക്കുന്നത്. December 30 തൊട്ട് എതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭ്യമാവുള്ളൂ. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി സി എ ക്യൂ മറുപടിയും ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പ്രസന്റില് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്, അതേപോലെ തന്നെ ഫീസ് അടച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് ബാധകമാവോ ഇല്ലേ എന്നാണ് നമ്മൾ ചോദ്യം. കാരണം ഒരുപാട് തരത്തിലുള്ള നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ന്യൂസുകളുമായിട്ട് ഒരുപാട് പേര് പുറകിൽ വന്നു എന്ന് വരാം. കാരണം ഇപ്പോൾ ഈ കോളേജിന് സി എ ക്യൂ റദ്ദായി, പെട്ടെന്ന് തന്നെ മറ്റൊരു കോളേജിലോട്ട് മാറുമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വരാം. ക്യുബെക് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ക്യുബെക് മിനിസ്ട്രി ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നുമുണ്ട്. കാരണം ഒരു ഓൾറെഡി ഫീസ് വെച്ച് അടച്ചിട്ടുള്ള കുട്ടികൾ, അവിടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനെ ഇത് ഒരു തരത്തിലും ബാധകമാവും എന്ന് തോന്നുന്നില്ല. കാരണം ഫീസ് അടച്ചിട്ടുള്ള എല്ലാവരും തന്നെ എല്ലാവരും തന്നെ ഹ്യൂമൻ ബീങ്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാവും. ഓൾറെഡി ഫീസ് അടച്ച കുട്ടികൾ അവർ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സീന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ ഫർദർ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് 31 March വരയ്ക്കും നിൻ്റെ ടൈം. അതിനകത്ത് അതിനുശേഷം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് മുമ്പ് നമ്മൾ പറയുന്ന ആര് പറയുന്നതും തന്നെ നമ്മൾ അധികം വിശ്വസിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ക്യുബെക് മിനിസ്ട്രിയുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ സി ഐ സി ന്യൂസുകളും നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. ഇനി പോകാൻ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഈ രണ്ട് ന്യൂസ് ചാനലും ഈ വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കൂടുതലും ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക. മാക്സിമം നിങ്ങൾ വെബ്സൈറ്റുകളെ ട്രസ്റ്റ് ചെയ്യുക, വെബ്സൈറ്റിലൂടെ പറയുന്നത് വിശ്വസിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ വന്നപ്പോൾ തന്നെ പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളും അതേപോലെ തന്നെ ചാക്കിട്ടുപിടുത്തവും ഒക്കെ നടക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. പുതിയ സ്റ്റുഡൻസിന്, ഇവിടെ അപ്ലൈ ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസിനാണ്, അവർക്കാണ് സി എ ക്യൂ കിട്ടാതിരിക്കുന്നത്. അവിടെയുള്ള എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ 31 March വരെയും വെയിറ്റ് ചെയ്യുക 2021. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പുതിയൊരു ന്യൂ ഇയർ ആണ്, പുതിയ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളും സീനുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഒരു ലോക്ക്ഡൗൺ ആണ്. അതേപോലെ തന്നെ ഇനി വരുന്ന പതിനൊന്നിനാണ് എല്ലാം ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടൈമും കാര്യങ്ങളുണ്ട്. അപ്പോൾ മീൻസ് ഈ 31 വരെയും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനുശേഷം മാത്രം ഫർദറായിട്ടുള്ള എന്താണ് പ്രൊസീജിയർ, എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടാവും. പിന്നെ ഈ യൂണിവേഴ്സിറ്റി അല്ല, പിന്നെ ഈ കോളേജുകളെല്ലാം അധികം വലിയ മോശമായിട്ടുള്ള കോളേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവർ നല്ല കോളേജുകൾ തന്നെയാണ്. പല ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഓക്കെ ആവുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. മാക്സിമം നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അവിടുത്തെ ലോക്ക്ഡൗൺ എല്ലാം കഴിയുമ്പോൾ ഏകദേശം ഇമിഗ്രേഷൻ മിനിസ്ട്രി ഇതിൽ കൂടുതലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം തന്നെ നമുക്കിതിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എടുപിടിയുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാവരും വെയിറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇതിന് ഫർദറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ കട്ട് ന്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ക്യുബെക് മിനിസ്ട്രിയുടെ ആ ലിങ്ക് താഴത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം ബി പോസിറ്റീവ്, എല്ലാം ഓക്കെ ആവും. അതേപോലെ തന്നെ മറ്റൊരുപാട് കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻസ് മീൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾക്ക്, ഈ പറഞ്ഞ കോളേജുകൾക്കെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റ് DLI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അപ്രൂവ്. ഓക്കെ, നിങ്ങൾ 31 ശേഷമാണ് ഇതിനൊരു പ്രോപ്പർ ന്യൂസ്, ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അതിന് മുന്നോട് കൂടിയായിട്ട് പെട്ടെന്ന് തന്നെ ചടപടാന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെക്ക് ചെയ്യുക, ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരുപാട് അഡ്മിഷൻസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്ലൈറ്റ്സ് എല്ലാം സർവീസസ് റിസ്യൂം ചെയ്യുകയാണ്. അതേപോലെ തന്നെ VFS എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള നല്ല പോസിറ്റീവ് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൂടെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. കാരണം മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ഇതിൻ്റെ സത്യാവസ്ഥ, സത്യസന്ധത എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും വ്യക്തമായിട്ടും തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും